പ്രശാന്തമായൊരു മനമോടെ പ്രകാശമായവനെ കാണും പ്രപഞ്ച സൃഷ്ടാവായവനെ പ്രഭചൊരിയും വല്ലഭനെ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ എപ്രകാരം അഭിമുഖീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരുവന്റെ കഴിവും പ്രാപ്തിയും ശ്രേഷ്ഠതയും മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോഴത്തെ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യത്തെ വിജയകരം അഭിമുഖീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥന ആശംസിക്കുന്നു. അനുബന്ധമായി സൂചിപ്പിക്കുവാനുള്ളത് അരിക്കര സ്കൂളിലെ പുതിയ രണ്ടു നില കെട്ടിടം ഭൗതിക സമയത്തിന്റെ ഭാഗമായിട്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിബന്ധ സാഹചര്യം മാറി സ്കൂളിൽ വരുവാൻ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ അവസ്ഥ ഉണ്ടാകുമ്പോൾ പുതിയ കെട്ടിടത്തിൽ നിന്ന് അത്യാവശ്യ സമയത്തോടെ പുതിയ കെട്ടിടത്തിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയൊരു സൂര്യനുദിച്ചേ വീണ്ടും പുത്തൻ പുലരി പുറക്കുന്നേ പുത്തനുടുപ്പും പുത്തനുടുപ്പും പുസ്തക സഞ്ചി പുസ്തക സഞ്ചി ഇട്ടുവരുന്നേ പൂമ്പാറ്റ ഞാനുണ്ട് ഞങ്ങളുമുണ്ട് ഞാനും ഞങ്ങളുമുണ്ട് ഞങ്ങളുടെ കൂടെ കൂടാനാരുണ്ട് പൂവിലിരിക്കണ പൂമ്പാറ്റേ മാവിലിരിക്കണ മാടത്തെ ഉത്സവമാണ് ഞങ്ങളുടെ പ്രവേശനോത്സവമാണ് ഞങ്ങളുടെ കൂടെ കൂടാനാരുണ്ട് സ്കൂൾ ബെല്ലിന്റെ അകമ്പടി ഇല്ലെങ്കിലും പുതിയ ക്ലാസ്സിലേക്ക് പുതിയ ടീച്ചറിന്റെ അരികിലേക്ക് അറിവിന്റെ വെളിച്ചം തേടി നാം ഇറങ്ങുകയാണ്. COVID-19 എന്ന മഹാമാരി ഭീതിയിൽ വിദ്യാലയങ്ങളുടെ വാതായനങ്ങൾ നമുക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും നമുക്ക് താങ്ങായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട്, PTA ഭാരവാഹികളുണ്ട്. ഒരു പകർച്ചവ്യാധിക്കും നമ്മെ തകർക്കാനാകില്ല. നമസ്കാരം. COVID-19 എന്ന മഹാമാരി ലോകം മുഴുവൻ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ലോകത്താകമാനവും രാജ്യത്തും കുട്ടികൾ എങ്ങനെ പഠനം നടത്തുമെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ അതിന് ഉത്തരം നൽകിയ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇന്ന് പഠനം ആരംഭിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ പഠിച്ച് മിടുമിടുക്കരായി വളരുവാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മുതിർന്നവരുടെയും നല്ല വാക്കുകൾ കേട്ട് നല്ലവരായി വളരുവാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു. സ്കൂൾ തല പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. Good morning to all respected distinguished guests, school manager, principal, teachers, parents and my dear friends. Today we begins our new academic year. On this occasion I would like to thank our school management, principal, teachers, parents for the effort to conduct the online classes during COVID-19 pandemic. Also I wish all of you a എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ പുതിയ ഒരു അധ്യയന വർഷത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. June 1 പ്രവേശനോത്സവം എന്ന നിലയിൽ ഓൺലൈനിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന
എല്ലാ അധ്യാപകർക്കും മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഞാൻ നിറഞ്ഞ മനസ്സോടെ ഈ പുതിയ അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവത്തിന്റെ മംഗളാശംസകൾ നേരുകയാണ്. നിങ്ങൾ കുഴപ്പന്മാരും അലസന്മാരുമായി പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഈ ഓൺലൈൻ ക്രമീകരണങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ജാഗ്രതയോടെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ പഠിക്കുന്ന ഈ സാഹചര്യങ്ങളോടെല്ലാം പൊരുത്തപ്പെടുന്ന മിടുക്കന്മാരും മിടുക്കിമാരുമായി കുട്ടികൾ മാറുന്നു. പുസ്തകങ്ങളും എല്ലാം തുറന്നു വെച്ച് നിങ്ങളുടെ പഠനം ആരംഭിക്കും. ആ പുസ്തകങ്ങൾ ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നിങ്ങളുടെ അധ്യാപകർ ക്ലാസ് എടുത്തു തരും. ആ ക്ലാസ്സുകളിലൊക്കെ വളരെ മിടുക്കന്മാരായി പങ്കെടുത്ത് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പങ്കെടുത്ത് നിങ്ങൾ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണെങ്കിലും ഒടുവിലെത്തുമ്പോഴേക്കും സ്കൂളിലെത്താം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി പഠിക്കുക. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ പഴയ പോലെ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് സ്കൂൾ മുറ്റത്തുകൂടെ ഓടി കളിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. എല്ലാം നല്ലതായി വരട്ടെ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള ഓൺലൈൻ ക്ലാസുകളും മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളും അധ്യാപകരുടെ പിന്തുണകളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി ഏറ്റവും സുരക്ഷിതരായിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സർക്കാർ സംവിധാനങ്ങളുടെയും അധ്യാപകരുടെയും പിന്തുണകൾക്കൊപ്പം രക്ഷിതാക്കൾ കൂടി ആത്മാർത്ഥമായി പിന്തുണച്ചാൽ ഈ മോശം കാലം നമുക്ക് വിജയകരമായി അതിജീവിക്കാം എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ശ്രമധരം നുകരാനെത്തും കുഞ്ഞിക്കുരുവികളെ, മാനം നിറയെ പാറാൻ നിമ്പും ഓമൽ പൂമ്പാറ്റകളെ, ചിരി തൂകിയിടുക നിങ്ങൾ, ചുവടുകൾ വയ്ക്കുക നിങ്ങൾ, പുതുവിദ്യാവർഷ തിരുമുറ്റത്തായി സ്വാഗതമോദാം ഞങ്ങൾ, നിറസ്വാഗതമോദാം ഞങ്ങൾ. സ്നേഹം മാനവ സാഹോദര്യം എന്നും പുലരാനായി, കനിവുണ്ടെയും ജീവിതവ്രതമായി പങ്കുവഹിക്കാനായി, മലയാളത്തിൻ ഹിമയതെന്നും പാരി നിലനിർത്താൻ
അണയുക കുഞ്ഞി ചിറകുകളെ, അണയുക വാർമഴിവിളെ, അണയുക വന്നീ വിദ്യാവൃക്ഷ തണലിലിരിക്കൂ നിത്യം, തണലിലിരിക്കൂ നിത്യം. കൂട്ടുകാരെ, എന്റെ പേര് ആരാമൻ. ഞാൻ പറയാൻ പോണത് എന്നൊരു കഥയാണ്. കഥയുടെ പേര് സ്വർണ്ണക്കോടാടി. ഒരിക്കൽ ഒരിടത്ത് ഒരു വിറക് വെട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ വിറക് വെട്ടുകാരൻ ആ വിറക് വെട്ടി ചന്തയെ കൊണ്ട വിറ്റായിരുന്നു ആ വിറക് വെട്ടുകാരൻ ജീവിച്ചിരുന്നത്. ആ ഒരിക്കൽ ഒരു കാട്ടിലെ ഒരു വലിയ മരത്തിലെ ചില്ലയുടെ കൊമ്പ് വെട്ടിക്കൊണ്ടിരുന്നപ്പം അവന്റെ ആ കോടാലി നദി പോയി. അപ്പം കോടാലി വെട്ടുകാരന് ആ അവൻ എത്ര ആരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പം അവൻ മനസ്സുരുവി വനദേവയോട് പ്രാർത്ഥിച്ചു. അപ്പം വനദേവ പ്രത്യക്ഷപ്പെട്ടു. വനദേവയ്ക്ക് എല്ലാ കാര്യം മനസ്സിലായ ഉടൻ തന്നെ ആ വനദേവ നാട്ടിലോട്ട് മുങ്ങി. അപ്പം ഒരു സ്വർണ്ണ കോടാലിട്ടുണ്ട്. അതാണോ എന്ന് ചോദിച്ചപ്പോ അല്ല മതി എന്ന് പറഞ്ഞു. അപ്പം വനദേവ വീണ്ടും വെള്ളത്തിലോട്ട് മുങ്ങി. അപ്പം ഒരു വെള്ളി കോടാലിട്ടത് പറഞ്ഞു. അതാണോ മാതേ എന്ന് ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞു. അപ്പം വനദേവത വീണ്ടും നദിയിലോട്ട് മുങ്ങി. അപ്പൊ ഒരു സാധാരണ കൊടാലിട്ടത് അതാണോ മാതേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു. സത്യഗന്ധ ദേവിക്ക് ഇഷ്ടമായോണ്ട് സ്വർണ്ണ കൊടാലി വെള്ളി കൊടാലി അവന് കൊടുത്തു. അവൻ സന്തോഷമായി വിട്ടോട്ട് പോയി. നന്ദി, നമസ്കാരം. പരിചിതമായ ഈ കോവിഡ് കാല ഓൺലൈൻ ക്ലാസ്സുകൾ ഈ മഹാമാരിയുടെ താണ്ഡവത്തിൽ പുതിയ അധ്യയന വർഷത്തിലും തുടരുകയാണല്ലോ. പ്രിയപ്പെട്ട അധ്യാപകരോടൊപ്പം ഒന്നിച്ചും കൂട്ടുകാരോടൊപ്പം കളിച്ചും രസിച്ചും പഠിച്ചും നടക്കേണ്ട ആ നല്ല നാളുകൾ അധികം വൈകാതെ തിരിച്ചു വരുമെന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം 2021-22 അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ നന്മകളും നേരുകയും ചെയ്യുന്നു. ഒത്തൊരുമയോടെ ജാഗ്രതയോടെ ഈ മഹാമാരിക്കെതിരായ പോരാട്ടങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. അങ്ങനെ അധികം വൈകാതെ നാം എല്ലാവരും നമ്മുടെ വിദ്യാലയത്തിലെത്തുന്ന ആ സുദിനങ്ങൾക്കായി കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പുതു അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.